അന്തരിച്ച സി പി എം നേതാവ് സൈമൺ ബ്രിട്ടോയുടെ ഭൗതിക ശരീരം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറി. ബ്രിട്ടോയുടെ ആഗ്രഹപ്രകാരമാണ് കുടുംബവും സി പി എമ്മും ഇതിനുള്ള നടപടിയെടുത്തത്. അഭിമന്യുവിന്റെ കുടുംബാംഗങ്ങളും കൊച്ചിയിലെത്തി സൈമൺ ബ്രിട്ടോയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. കേരളത്തിന്റെ ക്യാമ്പസ് അക്രമ രാഷ്ട്രീയത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയായിരുന്ന സൈമൺ ബ്രിട്ടോയെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയത് നൂറുകണക്കിന് പേർ. ബുധനാഴ്ച രാത്രിയാണ് സൈമൺ ബ്രിട്ടോയുടെ മൃതദേഹം തൃശൂരിൽ നിന്നും കൊച്ചി വടുതലയിലെ വീട്ടിലെത്തിച്ചത്. രാവിലെ 7 മണിയോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ ഇ പി ജയരാജൻ, കടകംപള്ളി സുരേന്ദ്രൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, മേഴ്സിക്കുട്ടിയമ്മ, തോമസ് ഐസക്, സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തുടങ്ങിയവർ സൈമൺ ബ്രിട്ടോയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാനെത്തി. ക്യാമ്പസ് അക്രമത്തിൽ ജീവൻ നഷ്ടമായ അഭിമന്യുവിന്റെ കുടുംബവും ബ്രിട്ടോയുടെ വീട്ടിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. തന്റെ മകനോടൊപ്പം പ്രിയപ്പെട്ട സഖാവും യാത്രയായെന്ന് അഭിമന്യുവിന്റെ അച്ഛൻ. മകനെ മഹാരാസ സ്കൂളിൽ ഹെൽപ്പിച്ചു വെച്ചു. അച്ഛൻ പോലെ ബ്രിട്ടോ സാർ എനിക്ക് ഇത്ര 2 കൊല്ലത്തിന് എൻ്റെ മോനെ വെച്ചിരുന്നു. എൻ്റെ മോനും കൈതവരി പോയി. ഇപ്പോൾ സാറും പോയത് എനിക്ക് എൻ്റെ കുടുംബത്തിൽ വരുമ്പോൾ ധർമ്മസങ്കടമാണ്. പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണറിന് ശേഷമാണ് മൃതദേഹം പൊതുദർശനത്തിനായി ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോയത്. 3.5 പതിറ്റാണ്ട് ചക്രക്കസേരയിലിരുന്ന് കേരള രാഷ്ട്രീയത്തിലും പൊതുരംഗത്തും സജീവമായി നിലകൊണ്ട വിപ്ലവകാരിയുടെ ഭൗതിക ശരീരം ഇനി കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ളതാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.